വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ സാധിക്കുമോ എന്ന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മരുതൻകുഴിയിലുള്ള ബിനീഷിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 26 മണിക്കൂറാണ് പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധന നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ബിനീഷിന്റെ ഭാര്യയും ഭാര്യ മാതാവും അതുപോലെ ഒരു ചെറിയ കുഞ്ഞുമാണ്. അവർ പുറത്തു വന്ന് പറഞ്ഞത് തങ്ങളെ വീട്ടിൽ ബന്ദിയാക്കിയെന്നാണ്. വീട്ടു തടങ്കലിൽ വെച്ചു. അതിന് പ്രധാന കാരണം ചില രേഖകളിൽ അവിടെ നിന്ന് കണ്ടെടുക്കാത്ത ചില രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിച്ചു. അതിനെ ഒപ്പിടാൻ തയ്യാറാകാത്തതുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ച് വീട്ടു തടങ്കലിൽ വെച്ചു എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് വിവാദമാകുകയും ഈ മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്തതിനു ശേഷം ആണ് അവര് ഉച്ചയോട് അനുബന്ധിച്ചാണ് അവർ തിരിച്ചു പോയത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നുണ്ടോ? ഒരു വികസനം തകർക്കൽ എന്നതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയപരമായ നീക്കമായി ഇതിനെ കാണുന്നുണ്ടോ? ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഉള്ള ആരോപണത്തിൽ സിഎം യോജിക്കുന്നുണ്ടോ ഈ അന്വേഷണം? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം, അത് സംബന്ധിച്ചുള്ള അന്വേഷണം, ആ അന്വേഷണം നടന്ന ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നറിയാതെ അങ്ങനെയൊരു കമൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPIM തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഈ നിലപാടാണുള്ളത്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതിനെക്കുറിച്ച് ഒരു മുൻകൂറായി ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. നാളെ അങ്ങയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ CM രവീന്ദ്രനോട് എൻഫോഴ്സ്മെന്റ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ശിവശങ്കറിന്റെ കാര്യത്തിൽ അങ്ങനെ ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു. അത് ശിവശങ്കറിനെ പിന്നീട് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത ആളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആശങ്കയുണ്ടോ സർക്കാരിന്? ഇത് രാഷ്ട്രീയമാണ് എന്ന് കരുതുന്നുണ്ടോ? സർക്കാരിന് യാതൊരു ആശങ്ക ഇക്കാര്യത്തിലില്ല. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ചിലർക്ക് ചില മോഹങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ മോഹങ്ങളുടെ ഭാഗമായി ചില പ്രവചനങ്ങളും വന്നിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം അതിലെന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് സർക്കാർ കാണുന്നില്ല. പിന്നെ അന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ടാവും, അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടാകുമെന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഒന്നും കേൾക്കുന്നില്ല, ശബ്ദമില്ല. ഈ CM രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി താങ്കളുമായിട്ട് വർഷങ്ങളോളം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഈ പാർട്ടിയുമായിട്ടും വലിയ അടുപ്പമുള്ള ഒരാളാണ്. അപ്പം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതുപോലെ അത്ര ഒരു ലാഘവത്തിൽ കാണേണ്ട ഒരു വിഷയമാണോ ഈ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്? തീർച്ചയായും വളരെ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അയാൾ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. ദീർഘകാലമായിട്ട് ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അന്വേഷണ ഏജൻസി വിളിക്കുമ്പോഴേക്ക് കുറ്റം ചാർത്തി കളയണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അയാളല്ലാതാവുന്നില്ല, അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. CM പറഞ്ഞു സർക്കാരിൻ്റെ ചില പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുവെന്ന്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ പരാതിപ്പെടാൻ സർക്കാർ തയ്യാറാകുമോ? നിയമപരമായി ഈ അട്ടിമറി നേരിടാൻ സർക്കാർ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അല്ല, അന്വേഷണ ഏജൻസികളുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായി പറഞ്ഞതാണ്. എല്ലാ ദിവസവും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ആ പദ്ധതികളുടെ അന്വേഷണം നടത്താൻ ഒരു അന്വേഷണ ഏജൻസിയും ഏൽപ്പിച്ചിട്ടില്ല. അതിന് നിയതമായ കീഴ്വഴക്കങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഇവിടെ ചിലർ ചില പദ്ധതികൾ നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തുള്ളേണ്ടതല്ല കേന്ദ്ര ഏജൻസികൾ. അത് കഴിഞ്ഞ ദിവസം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സി എം രണ്ട് ദിവസം മുമ്പ് വയനാട് ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ഈ സർക്കാരിൻ്റെ കാലത്ത് കൊല്ലപ്പെടുന്ന 8-ാമത്തെ മാവോയിസ്റ്റാണിത്. ഈ മാവോയിസ്റ്റുകളൊക്കെ മരിക്കേണ്ടവരാണ് എന്നുള്ള നിലപാടാണോ സർക്കാരിനുള്ളത്? ഇന്ന് CPI പറഞ്ഞിരിക്കുന്നു അപരിഷ്കൃത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മാവോയിസ്റ്റായി പോയാൽ മരിച്ചു വീഴേണ്ടവരാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെയൊരു നിലപാട് സർക്കാരിനുമില്ല. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ കേരള പോലീസിൻ്റെ നിരീക്ഷണവും റോന്തു ചുറ്റലും ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിലെ പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മീൻമുട്ടി എന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച രാവിലെ കോംബിംഗ് നടത്തി വന്ന തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റ് സംഘത്തിൻ്റെ ആക്രമണമുണ്ടായി. അല്പസമയത്തെ ഏറ്റുമുട്ടലിന് ശേഷം സംഘം രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് യൂണിഫോം ധാരിയായ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. തമിഴ്നാട് തേനി ജില്ലയിലെ പെരിയകുളം അണ്ണാനഗർ കോളനി സ്വദേശിയായ 33 വയസ്സുള്ള വേൽമുരുകനാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ കൈവശം ഒരു 0.303 റൈഫിൾ കാണപ്പെട്ടു. ആദ്യം വെടിയുതിർത്തത് മാവോവാദികളാണ്. ആത്മരക്ഷാർത്ഥമാണ് പോലീസ് തിരിച്ചു വെടിവെച്ചത്. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നതിനാൽ പോലീസിൻ്റെ ഭാഗത്ത് ആൾനാശമോ പരിക്കോ ഉണ്ടായിട്ടില്ല. ആയുധധാരികളായ 5-ലധികം പേരുള്ളതായിരുന്നു സംഘമെന്നാണ് റിപ്പോർട്ട്. 17-ാമത്തെ വയസ്സിൽ ഒഡീഷയിൽ കോരാപ്പുട്ട് ജില്ലയിലെ കോരാപ്പുട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കൊള്ളയടിച്ചതിന് വേൽമുരുകൻ പ്രതിയായി വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 2007 തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പെരിയകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃതമായി ആയുധ പരിശീലനം നടത്തിയതിനും ഇദ്ദേഹം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട്. തമിഴ്നാട് സർക്കാർ 5 വർഷം മുൻപ് പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് തമിഴ്നാട് സർക്കാർ 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ആളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയൊരു കാര്യമല്ല എന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള കാര്യം. മറ്റു കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് നടപടികളും സ്വീകരിക്കും. പരിശോധനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ CRPF സംഘം വന്നപ്പോൾ അവിടെ വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കുടുംബത്തിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അവിടെ അപ്പോൾ ഈ സംസ്ഥാന പോലീസ് സേന അവിടെ ഇടപെടൽ നടത്തുകയും CRPFനെ തടയാൻ ശ്രമിച്ചു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്ത് സംബന്ധിച്ച് നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? പോലീസിന്റെ ഏതു തരത്തിലുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടായത്? അല്ല, ഇതില് അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിൻ്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ. അതുമാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അവർ സാധാരണഗതിയിൽ അന്വേഷണത്തിന് വന്നു. ആ വന്ന കാര്യത്തിൽ കുടുംബത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലവർക്ക് പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതാണ് നാം കാണേണ്ടത്. അത് കുടുംബത്തിൻ്റെ പരാതി അതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ. സിഎംഎ മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ സംവരണം നമ്മൾ ഏർപ്പെടുത്തുന്നത് 10% സംവരണം ഏർപ്പെടുത്തുന്നത് ആകെ എണ്ണത്തിൽ നിന്നാണോ അതോ മെറിറ്റിൽ നിന്നാണോ? കാരണം ഈ MBBSന് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ 12% മുകളിലേക്ക് പോകുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ 11% മുകളിലേക്ക് മുന്നോക്ക സംവരണം പോകുന്നുണ്ട്. ഈ പിന്നോക്ക വിഭാഗത്തിന്റെ അവകാശങ്ങൾ കൂടി കവർന്നെടുത്തിട്ടാണ് ഇത്തരത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നത്. ഒരു വിമർശനം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. മെറിറ്റിൽ നിന്നാണോ സംവരണം ഏർപ്പെടുത്തുന്നത്, ആകെ സീറ്റിൽ നിന്നാണോ? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആശങ്കക്കും അടിസ്ഥാനമില്ല. നമ്മുടെ സംസ്ഥാനത്ത് സംവരണം നിലനിൽക്കുന്ന സംവരണത്തിൽ
ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അത് ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു കാര്യവും വരില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തത് തൽക്കാലം ഈ വർഷം നടപ്പാക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ സീറ്റുകൾ കൊടുക്കലാണ് ഈ പറയുന്ന 10%. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കുന്നില്ല. എല്ലാം വെറുതെയുള്ള ആശങ്ക മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട പലരുമായും എന്നെ കാണാൻ വന്നതിൻ്റെ ഭാഗമായി അവരുമായി ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. അവരെയെല്ലാം ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം കാണേണ്ടത്, സംവരണം, നിലവിലുള്ള സംവരണം, ആ സംവരണത്തിൽ 0.3% തോതിൽ പോലും കുറവ് വന്നുകൂടാ എന്ന് നിർബന്ധമുള്ളവരാണ് ഞങ്ങൾ. അത് ഈ സംവരണം വേണം എന്ന് അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഏതൊരാളെ പോലെ തന്നെ, ഏതൊരു സംഘടനയും പോലെ തന്നെ നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് സംവരണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകില്ല. എന്നാൽ ഈ പറയുന്ന ഒരു ഭാഗം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതിയോടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അവർക്ക് കൂടി നേരത്തെ തന്നെ ഞങ്ങൾ കാണുന്നതാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, 10% സംവരണം ഇവർക്ക് കൊടുക്കണം എന്നുള്ളത്. ആ സംവരണമാണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. അതിനകത്ത് യാതൊരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. സഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഇഡിയുടെ അന്വേഷണവും തുടർന്നുള്ള നടപടികളും എല്ലാം തന്നെ ഈ പദ്ധതി അട്ടിമറിക്കുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ നിയമസഭയുടെ അവകാശങ്ങളുടെ മേലെയുള്ള ഒരു കടന്നുകയറ്റമാണോ എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഈ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു അവകാശ ലംഘനമായിട്ട് കാണാൻ പറ്റുമോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണത്തെ? എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴും പിന്നെ നേരത്തെ ചില വാർത്തകളിലൂടെയും കണ്ട വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ ഒരു കാര്യം നാം കാണണം, ലൈഫ് എന്നത് പെട്ടെന്നൊരു ദിനം മുളച്ചു വന്നതല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത പരിപാടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഗവർണർ തന്നെ 1-2 തവണ, 1-ൽ കൂടുതൽ തവണ ഇതുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പദ്ധതിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉയർന്നു വന്നാൽ അത് നിയമസഭയുടെ ഒരു അവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ കണക്കാക്കാവുന്നൊരു കാര്യമാണ്. അതായിരിക്കാം ചിലപ്പോൾ വന്നിട്ടുള്ളത്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും ആ നിലയ്ക്കേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.